ജനങ്ങളെ വഞ്ചിച്ചതുകൊണ്ടാണ് വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പ് വേണ്ടി വന്നതെന്നാണ് BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയുടെ വാദം. രാഹുൽ ഗാന്ധി ഒരു ഗുണവുമില്ലാത്ത MP എന്നാണ് കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസിനെ തൊഴുതു നിന്ന നേതാവിന്റെ വിമർശനം. വയനാട്ടിൽ BJP കുറി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും ജാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും വിജയപ്രതീക്ഷയുണ്ടെന്നും ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചുകൊണ്ട് BJP നേതാവ് അനിൽ ആന്റണി തുറന്നടിച്ചു. വയനാട് ഉപതിരഞ്ഞെടുപ്പിൽ UDF പ്രചരണ പരിപാടികൾക്ക് തുടക്കമിട്ടു കഴിഞ്ഞു. പ്രിയങ്കാഗാന്ധി ആദ്യമായി മത്സരരംഗത്തേക്ക് എത്തുന്നുവെന്ന പ്രത്യേകതയാണ് വയനാട് ഉപതിരഞ്ഞെടുപ്പിനുള്ളത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ നേടുക എന്നതാണ് UDFന് മുന്നിലുള്ള ഏക വെല്ലുവിളി. വയനാട് രണ്ടാം വീടെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി മണ്ഡലം വിട്ടൊഴിഞ്ഞതാണ് ഇടതുമുന്നണിയുടെ പ്രധാന പ്രചരണ ആയുധം. മണ്ഡലത്തിലെ ജനതയെ ചതിച്ചു എന്നാണ് പ്രചരണത്തിലുടനീളം ഇടതുമുന്നണി ഉയർത്താൻ പോകുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സത്യൻ മോഹേരിയോ ES ബിജിമോളോ ആണ്. 2014 തിരഞ്ഞെടുപ്പിൽ MI ഷാനവാസിന്റെ ഭൂരിപക്ഷം ഇടിക്കാനായതിന്റെ അനുഭവമുള്ളയാളാണ് സത്യൻ മോഹേരി. പ്രിയങ്കാഗാന്ധിക്ക് എതിരാളി മറ്റൊരു വനിതാ സ്ഥാനാർത്ഥിയെങ്കിൽ ES ബിജിമോൾക്കാവും നറുക്കുവീഴുക. വയനാട് രണ്ടാം വീടെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ശരിവെക്കുന്നതാണ് പ്രിയങ്കാഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വ്യക്തമാകുന്നതെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. തിരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായുള്ള യോഗങ്ങൾ തുടരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന ആത്മവിശ്വാസവും അവർക്കുണ്ട്. ഇതിനിടയിലാണ് ഒരു പകൽ ഇരുട്ടി വെളുക്കുമ്പോഴേക്കും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് BJPയിലേക്ക് പോയവരൊക്കെ രാഹുലിന് നേരെ തിരിഞ്ഞുകൊണ്ടുവരുന്നത്. അതേസമയം വയനാട്ടിൽ മത്സരിക്കുന്നില്ലെന്നും പ്രിയങ്കാഗാന്ധിക്ക് പിന്തുണ നൽകുമെന്നും PV അൻവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. CPMനും കോൺഗ്രസിനുമെതിരെ വാർത്താ സമ്മേളനത്തിൽ അൻവർ ആഞ്ഞടിച്ചു. പാലക്കാട് DMK മത്സരിച്ചാൽ BJPക്ക് വഴി തുറക്കുമെന്നാണ് LDFും UDFും പ്രചരിപ്പിക്കുന്നത്. ആരാണ് BJPയെ കേരളത്തിൽ പ്രമോട്ട് ചെയ്യുന്നത്? BJPയെ തടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പാലക്കാട് BJP ജയിച്ചാൽ അതിന്റെ ഉത്തരവാദി PV അൻവർ ആകുമോ? LDFിനെയും UDFിനെയും വെല്ലുവിളിക്കുന്നു. BJPയോടുള്ള നിലപാട് സത്യസന്ധമാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പാലക്കാട് പ്രഖ്യാപിക്കട്ടെ. അതിന്റെ മുന്നണി പടയാളിയായി താനും DMKയും മുൻപിലുണ്ടാകും. പാലക്കാട് ഒരാൾ തോൽക്കുകയോ ജയിക്കുകയോ ചെയ്താൽ UDFനോ LDFനോ രാഷ്ട്രീയപരമായി നഷ്ടം ഇപ്പോൾ സംഭവിക്കാനാകില്ല. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തുകൊണ്ട് അവർക്ക് BJPക്കെതിരെ ഒരുമിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടാ? പാലക്കാട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. കോൺഗ്രസിനെയും CPMനെയും ജനങ്ങൾ തള്ളുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ അൻവർ അംഗീകരിച്ചത്.